ഞാൻ ഞാനെന്റെ ജ്യേഷ്ഠനെ പോലെ കാണുകയും എന്നും ആദരിച്ചു പോരുകയും ചെയ്ത നമ്മുടെ ഈ പ്രദേശത്തുകാരനായ ജാമിയ നദവിയക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിനും ഏറ്റവും കടപ്പെട്ട അതിന്റെ പണ്ഡിത കാരണവന്മാരുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരും ആദരിക്കുന്ന ബഹുമാന്യനായ മറുഹവും അരബി മൗലവിയുടെ മകനും കൂടിയായ അദ്ദേഹം ജിന്ന് ബാക്ടീരിയയായി വൈറസായി തന്റെ പ്രഭാഷണങ്ങളിൽ ജിന്നിനെ തന്നെ നിഷേധിച്ചു പോരുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുകയും അതേപോലെ തന്നെ കക്കൂസിൽ പ്രവേശിക്കുമ്പോൾ എന്ന് പ്രാർത്ഥിക്കുവാൻ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആൺപിശാച്ചിൽ നിന്നും പെൺ പിശാച്ചിൽ നിന്നും രക്ഷ തേടുന്നു എന്നത് അവിടെ കൊതുക്കുകൾ ഉണ്ടാകും ആൺ കൊതുക് പെൺ ഒക്കെ ഉണ്ടാകും അതിൽ നിന്ന് രക്ഷതയെടലാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു പോരുന്നത് അതേപോലെ തന്നെ തൻ താൻ ഒരു പരിഭാഷ എഴുതിയപ്പോൾ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാ എല്ലായിടങ്ങളിലും നിഷേധഭാവം കൈക്കൊള്ളുകയും എതിർക്കുകയും ചെയ്തുകൊണ്ട് കുറിപ്പുകൾ എഴുതി എഴുതിപ്പോന്നപ്പോൾ സ്വാഭാവികമായും ജിന്നിന്റെയും പിശാച്ചിന്റെയും പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് ഏത് വിധത്തിൽ തെറ്റാണോ അതുപോലെ തന്നെ തെറ്റാണ് ജിന്ന് വർഗത്തെയും പിശാച്ച് വർഗത്തെയും നിഷേധിക്കുക എന്നുള്ളത് ഞാൻ ആ വാക്ക് നിഷേധിച്ചിട്ടില്ല ആ പദത്തിന്റെ അർത്ഥം നിഷേധിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ടായില്ല ബാക്ടീരിയയായും വൈറസായും ജിന്നിനെ പരിചയപ്പെടുത്തുകയും അതേപോലെ തന്നെ കൊതുകായി ഇബിലീസിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം ഇസ്ലായി പ്രസ്ഥാനത്തിലെ ചില യുവ പണ്ഡിതന്മാർ അവർ തങ്ങളുടെ പ്രസംഗത്തിലോ ക്ലാസ്സിലോ ഉന്നയിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങളാകട്ടെ അവരെ ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ വിളിച്ചുണർത്തിയപ്പോൾ അത് ശരിയല്ല എന്നവർക്ക് ബോധ്യപ്പെടുകയും തിരുത്തുകയും ചെയ്തിട്ടുള്ളത് കൂടിയാണ് ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും വന്നിട്ടുള്ളതിനു പുറമെ തെളിവിന്റെ പിൻഫലമില്ലാത്ത ചില അഭിപ്രായങ്ങൾ ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് എടുത്തുദ്ധരിച്ചുകൊണ്ട് ചില സുഹൃത്തുക്കൾ തങ്ങളുടെ പ്രസംഗത്തിൽ ഉന്നയിച്ചിരുന്നു ദീർഘമായ പ്രസംഗത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഊർഹാനിലും സുന്നത്തിലും വന്നിട്ടുള്ളതും അതേപോലെ തന്നെ തർക്കമില്ലാതെ മുമ്പ് അംഗീകരിച്ചു പോന്നതും ശബാബിലും മനാറിലും ഒക്കെ പ്രസിദ്ധീകരിച്ചു പോന്നതുമായ കാര്യങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചു കൊണ്ട് സംസാരിച്ചു അതിന് അതിനപ്പുറമായി തന്റെ സ്വന്തമായ ഒരു അഭിപ്രായം എന്നുള്ള നിലക്ക് ഏതോ ചില പണ്ഡിതന്മാർ എഴുതി വെച്ച കാര്യം കൂടി ആ സുഹൃത്ത് തന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിരുന്നു ആ സൂചിപ്പിച്ചത് മാത്രം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇതാണ് കേരള നിരൂപത്തിൽ മുജാഹിദീന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും അവസാനമായി നമ്മുടെ ബഹുമാന്യനായ അബ്ദുസലാം സുല്ലമിയെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ അവരുടെ അവസാനത്തെ പരിച എന്നുള്ള നിലക്ക് ഒരു സി ഡി തയ്യാറാക്കി വിതരണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത് സ്വകാര്യമായി ഓരോരുത്തർക്കും സൗജന്യമായി വീടുകളിൽ അവരെത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നതും അത് പൊതുജനങ്ങൾക്കിടയിൽ വിശദമായി പ്രതിപാദിക്കുന്നതും ആവശ്യമുള്ള ഒരു കാര്യമല്ല എന്ന് കരുതിക്കൊണ്ട് ഇതുവരെ ആ വിഷയത്തിൽ നിന്ന് അവർ പിന്മാറട്ടെ എന്ന് കരുതി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഈ കാത്തിരിപ്പ് ഇത്തരം ദുഷ്പ്രചാരണത്തിന് ആക്കം കൂട്ടുകയാണെന്ന് കണ്ടപ്പോഴാണ് ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് ജനങ്ങളോട് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഈ സന്ദർഭത്തിൽ ഈ ഇവിടെ അവതരിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനം ഈ വിഷയത്തിൽ അതിന്റെ കാഴ്ചപ്പാട് പണ്ടും ഇന്നും ഒന്നു തന്നെയാണ് അതിൽ മാറ്റമില്ല എന്നാൽ മുമ്പ് ഇതിന്റെ പേരിൽ അന്ധവിശ്വാസമാണ് സമൂഹത്തിൽ പ്രചരിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ അന്ധവിശ്വാസങ്ങൾക്ക് പുറമെ ജിന്നുവർഗത്തെയും പിശാച്ചിനെയും ബാക്ടീരിയയായും കൊതുകായും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിഷേധിക്കുന്ന പ്രവണത കൂടി കൂടി വന്നിട്ടുണ്ട് എന്ന് കാണുമ്പോൾ അതിശക്തമായി രണ്ടിനെയും ഒരുപോലെ ആഞ്ഞടിക്കേണ്ട രണ്ടിനും ഒരുപോലെ എതിരിൽ ബോധവൽക്കരണ പ്രവർത്തനം നടത്തേണ്ട ബാധ്യത ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൂടി വന്നിരിക്കുകയാണ് പക്ഷേ എന്നാൽ എത്ര കണ്ട് ദുഷ്പ്രചാരണം നടത്തുന്നവർ അതിൽ നിന്ന് പിന്മാറുന്നുവോ അത്ര കണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് ചുരുക്കാവുന്നതാണ് എന്നാണ് ഞങ്ങൾ കരുതി കരുതിപ്പോന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി അതിന്റെ നിലപാട് സംശയമില്ലാത്ത വിധത്തിൽ അതിന്റെ ഗ്രന്ഥങ്ങളിലും ലേഖനങ്ങളിലും അത് പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങളിലും വ്യക്തമാണ് എന്നാൽ ഈ സി ഡി പ്രദർശി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സി ഡിയിൽ ജനാബ് ഷംസുദ്ദീൻ പാലത്തിന്റെ ചില പരാമർശങ്ങളാണ് ആ പരാമർശങ്ങൾ ഷംസുദ്ദീൻ പാലത്ത് വളരെ വ്യക്തമായി അദ്ദേഹം വിചിന്തനത്തിലൂടെ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഖുർആാനിലും ഹദീസിലും ഇല്ലാത്ത തെളിവന്റെ പിൻബലമില്ലാതെ പണ്ഡിതന്മാർ പറഞ്ഞ ഞാൻ എന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ആ അഭിപ്രായങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയിരിക്കുന്നു എന്നദ്ദേഹം ഖേദപ്രകടനം നടത്തിക്കൊണ്ട് പരസ്യം ചെയ്തതോടുകൂടി അതെനി പ്രചരിപ്പിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല രണ്ടാമത്തെ കാര്യം സുല്ലമിയുടെ സി ഡിയിൽ അദ്ദേഹം പരാമർശിക്കുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ കെ കെ ജക്കരിയ സലാഹിയുടെ മുമ്പ് എവിടെയോ വെച്ച് അദ്ദേഹം ചെയ്ത ഒരു പ്രഭാഷണത്തിൽ വന്ന ചില പരാമർശങ്ങളാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് മാത്രമല്ല ആ വിഷയത്തിലുള്ള തന്റെ നിലപാട് ഒരു ലഘുലേഖയായി സ്വന്തം പേര് വെച്ച് ചോദ്യോത്തര രൂപത്തിൽ എഴുതി അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് യുവ പണ്ഡിതന്മാരും തങ്ങളുടെ നിലപാടുകൾ അത് വളരെ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഈ തെറ്റായ പ്രചാരണം അവരുടെ പേരിൽ മാത്രമല്ല പ്രസ്ഥാനത്തിന്റെ പേരിൽ എന്തിനാണ് ഈ വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ചോദിക്കുവാനുള്ളത് ഞാൻ പറയുന്നത് ഇതല്ലാതെ ആദർശപരമായി ഈ പ്രസ്ഥാനത്ത് നേരിടുവാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണവുമായി വരുന്നത് കൂട്ടത്തിൽ എനിക്ക് പറയാൻ വിഷമമുണ്ടെങ്കിലും ഞാൻ ഇവിടെ വെച്ച് ഈ സന്ദർഭത്തിലെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് കരുതി മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് അദ്ദേഹം എന്നെ സംബന്ധിച്ച് പ്രസംഗിച്ചു നടക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നില്ല പക്ഷേ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ എനിക്കൊരു സത്യം തുറന്നു പറയാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ത് നാളെ പരലോകത്ത് എന്റെ പി എഫിന്റെ സംഖ്യയുമായി അബ്ദുറഹ്മാൻ സലഫി പരലോകത്ത് നടന്നു വരും എന്റെ അടുക്കലേക്ക് വരുമെന്ന് എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത്